വളരെ ബഹുമാനത്തോടു കൂടെ ആദരവോടു കൂടെ ആ രാത്രി നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ ഒരു വർഷത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്നത് അന്നത്തെ രാത്രിയാണ്. അതുകൊണ്ട് മഹാന്മാരെ പ്രത്യേകം സൂറത്തുൽ ദുഹാനും ഓതാൻ നമ്മൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്കറിയാം മൂന്ന് യാസീൻ, ഒരു യാസീൻ നമ്മുടെ ആയുസ്സിൽ ബർക്കത്തുണ്ടാകാനും അതുപോലെ തന്നെ മറ്റൊരു യാസീൻ നമ്മുടെ റിസ്ക്കിൽ ബർക്കത്തുണ്ടാകാനും മറ്റൊരു യാസീൻ നമ്മുടെ ആക്കിപത്ത് നന്നായി മരിക്കുവാനും. ഈ മൂന്ന് പ്രത്യേകം ഉദ്ദേശം മനസ്സിൽ കരുതിയിട്ട് മൂന്ന് യാസീൻ ഇൻഷാല്ലാഹ് അന്നത്തെ രാത്രി ഓതണം. അത് പ്രത്യേകം മഹാന്മാർ നിർദ്ദേശിച്ചാണ്. ലൈലത്തുൽ ഖദ്ർ കഴിഞ്ഞാൽ ഏറ്റവും പവറുള്ള രാത്രിയാണ് ആ വരുന്ന രാത്രി. മഗ്രിബ് നിസ്കരിച്ച് നമ്മൾ വേറൊരു ശ്രദ്ധയിലേക്കും പോകാതെ സംസാരവുമില്ലാതെ മഗ്രിബ് ഇശായിൻ്റെ ഇടയിലായിട്ട് ആ യാസീനുകളും മറ്റൊക്കെ പൂർത്തിയാക്കുക. മുങ്കാമികളൊക്കെ അസറിൻ്റെ ശേഷം തന്നെ യാസീൻ ഓതിരുന്നു, സന്ദേശം ഓതിരുന്നു, മഗ്രിബിൻ്റെ ഓതിരുന്നു. ഏതായാലും രാത്രി ആ മഹത്തായ വളരെ പവിത്രമായ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മളൊക്കെ നമ്മളിപ്പോൾ ഈ ബറാത്തിൻ്റെ രാത്രി മുതൽ അടുത്ത ബറാത്തിൻ്റെ രാത്രിയുടെ ഇടയിലായിട്ട് ആരൊക്കെ മരിക്കുമെന്ന ലിസ്റ്റ് അള്ളാഹുത്തല തയ്യാറാക്കുന്ന രാത്രിയാണ്. ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. ആരൊക്കെ ജനിക്കും, ആരൊക്കെ വീട് വെക്കും, ആരൊക്കെ ബിസിനസ് നടത്തും, ആരൊക്കെ എന്തൊക്കെ ചെയ്യും, നമ്മളെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന രാത്രിയാണ്. അതുകൊണ്ട് പ്രത്യേകം ദുആ നിർദ്ദേശിച്ചതൊക്കെ മഹാന്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ആ രാത്രി നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുപോലെ വിശുദ്ധ റമളാൻ നമ്മളൊക്കെ വളരെ ഈ ആവേശത്തോടുകൂടെ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാൻ നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ടവരാണ്. നമ്മളെ കൽബ് ശുദ്ധിയാക്കി ആരോടും പ്രത്യേകിച്ച് മഹാന്മാരെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ പുണ്യമേറിയ രാത്രികളൊക്കെ നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ നമ്മുടെ കൽബിൽ ഒരാളോടൊരു വെറുപ്പുണ്ടാകരുത്. കുടുംബത്തിന് തെറ്റി നിൽക്കുന്നവർ, അല്ലെങ്കിൽ കൂട്ടുകാരോട് പിണങ്ങി നിൽക്കുന്നവർ, അവർക്കൊന്നും ഈ ബറാത്തിൻ്റെ രാത്രിയുടെ പവർ കിട്ടൂല, ലൈലത്തുൽ ഖദ്റും കിട്ടൂല. മുഷാഹീന് ഒരുപാട് ആളുകളെ വിത്തൗട്ട് നടത്തിയിട്ടുണ്ട്, അവർക്കൊന്നും ഈ പുണ്യം ലഭിക്കൂല എന്ന്. അതുകൊണ്ട് നമ്മുടെ മനസ്സ് ക്ലിയറാക്കണം. ആരോടൊരു വെറുപ്പ് വിദ്വേഷം ഉണ്ടാകരുത്. കുടുംബത്തിൽ തെറ്റി നിൽക്കുന്നതൊക്കെ പറഞ്ഞ് പൊരുത്തപ്പെടിക്കണം. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്ന രാത്രിയാണ് ബറാത്തിൻ്റെ രാത്രി. ഏറ്റവും കൂടുതൽ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന രാത്രിയാണ് ബറാത്തിൻ്റെ രാത്രി. അതൊക്കെ വലിയ പുണ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറക്കൊഴിഞ്ഞുകൊണ്ട് ആ രാത്രി ഇബാദത്തിലായി മുഴുകിയിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് ഈ ഉമ്മത്തിന് വേണ്ടി ശഫാഅത്ത് ചെയ്യാൻ വേണ്ടി അള്ളാഹു സമ്മതം കൊടുത്ത രാത്രി കൂടിയാണ്. അത് ചോദിച്ചു വാങ്ങിയതാണ്, സുജൂദിൽ കടന്ന് ചോദിച്ചു വാങ്ങിയതാണ്. അതുകൊണ്ട് ആ രാത്രി ഇൻഷാല്ലാ ശരിക്ക് ഉപയോഗപ്പെടുത്തണം. റമളാൻ ഇൻഷാല്ലാ നല്ല മനസ്സോടുകൂടെ അതിനെ സ്വീകരിച്ചുകൊണ്ട് വിവാദത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകും.